ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. ഏ, നിങ്ങൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണോ? പാടത്ത് പണി എങ്ങനെ നടക്കണമെന്നറിയോ? ഇവിടെ എങ്ങനെ നിന്നാ മതിയോ? നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്നുള്ള വാശി ആദ്യം കളയെ. എല്ലായിടത്തും എന്റെ കണ്ണെത്തിന്ന് വരില്ല. എനിക്ക് നൂറുകൂട്ടം പണികളല്ലേ. മണിയ, നീ പോയി മേലാമുറി എന്നുള്ള വാടക പിരിക്ക്. പക്കച്ചമയം പാടത്തേക്കല്ലേ, ഇന്ന് മരുന്ന് തളിക്കുന്ന ദിവസമല്ലേ. വേഗം ചെല്ലെ ചെല്ലെ ചെല്ലെ, ഇക്ക പോയി തെങ്ങിനെ തടയെടുപ്പിക്കും. നമ്മളെ പണി നമ്മൾ ചെയ്യണ്ട് ഉണ്ടല്ലോ, അത് മതി. ദൈവമേ, മണി പത്ത്. ഉയ്യോ, ഞാൻ പോട്ടെ. നീ എവിടേക്കാ പോകുന്നത്? ആസ്പത്രിക്ക്. നീ എപ്പോൾ ആസ്പത്രി പോയി ആടെയിരിക്കല്ലേ? എന്താണ്ടെന്ന് എന്റെ ഭാവം? ഇന്ന് രണ്ടിലൊന്ന് ചോദിക്കാൻ പോവാ. നീ ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം ഒന്നര കഴിഞ്ഞല്ലോടാ. ഒരു പെണ്ണിന്റെ അടുത്ത് കല്യാണകാര്യം പറയുന്നത് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ അത്രയ്ക്ക് ടെൻഷനാ? നേരെ ഒത്തു വരണ്ടേ, അമ്പിളിക്ക് ശ്വാസം വിടാൻ സമയമില്ല. അയ്യോ, എന്നാ ക്ഷീണം മാറാത്തിന് ഹോർലിക്സ് മേടിച്ചു കൊടുക്കടാ. അവൾക്ക് വേണ്ടി ഹോർലിക്സ് അല്ല, ഹോർലിക്സ് കമ്പനി ഹോൾസെയിൽ എടുക്കും. ഇന്ന് ചോദിക്കും, ഉറപ്പ്. അപ്പുട്ടാ, ഇപ്പം പ്രശ്നം അതല്ല. കവലയിൽ ആകെ കുഴപ്പമാ. ആ നമ്പ്യാരുടെ ഗുണ്ടകൾ കിടന്ന് വിലസുക, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പുട്ടൻ ജീവിച്ചിരിപ്പില്ലേന്നാ നാട്ടുകാർ ചോദിക്കുന്നത്. ചെന്ന് പറ അപ്പുട്ടനെ പറ്റി തീരെ സമയമില്ല, അവനൊരു പെണ്ണിന്റെ പുറയാണ്. അപ്പുട്ടാ, താമരക്കോളത്തേക്ക് നിന്നെ വേണം. നിന്റെ ബലത്തിലാ ഞങ്ങള്, നാറ്റിക്കരുത്. അപ്പുട്ടാ, ഒരു പ്രശ്നമുണ്ട്. അപ്പൂട്ടൻ കവല വരെ വന്നേ പറ്റൂ. ആ രാവുണ്ണിയുടെ കുട്ടികൾ പെൺകുട്ടികളെ കോളേജിൽ പോയി സമ്മതിക്കില്ല. അമ്മദ് കുട്ടിയെ കിട്ട മോളെ ഇനി പറയാൻ ബാക്കിയില്ല. ആ കുട്ടി അവിടെ നിലവിളിക്കുക. അപ്പൂട്ട, വണ്ടി കയറ്. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമര മൊട്ടായിരുന്നു നീ. ഒരു താമര മൊട്ടായിരുന്നു നീ. രാവുണ്ണിയുടെ പിൻബലത്തിൽ അവന്മാര് വിളയുന്നത്. ഇതുവരെ പൂരപ്പാട്ട് കമന്റിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കയ്യേറ്റം തുടങ്ങി. രാവുണ്ണിയേട്ടാ, കൂട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടൂടെ. അവര് കോഴിക്കാടന്റെ ആളുകളാ, ഞാൻ പറഞ്ഞ അനുസരിക്കൂല. അപ്പൂട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാം. മണിയ, സോഡ. നമ്മുടെ ഡോക്ടർ അപ്പൂട്ടനല്ലേ വരുന്നത്? ചോദിച്ചാ എന്തും കൊടുക്കുന്ന ആളാ. ഡോക്ടറെ, ഞങ്ങൾക്ക് ഇരുന്ന് റമ്മി കളിക്കാനും തുള്ളി വാട്ടീസ് അടിക്കാനും ഇത്തിരി സ്ഥലം തരുമോ? താമരക്കുളത്ത് തന്നെ വേണോടാ മക്കളെ നിന്റെയൊക്കെ അഭ്യാസം. താമരക്കുളം എന്ന നിന്റെ തന്തയുടെ വഴിയാണോ? ചൂട് ചായ.
അയ്യോ മണിയ, അയ്യോ നിന്റെ നെറ്റി ചോര. ഓ, ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി. അയ്യോ എന്റെ തല കറങ്ങുന്ന പോലെ, ഞാനിപ്പോ ബോധം കെട്ട് വീഴേ. ഒന്നുമില്ല, ഒരു ബോധക്ഷയമില്ലായ്മ. ബോധക്കേട് വരാനുള്ള അടിയൊന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ. ഇവൻ അവർ കിട്ടല്ലേ ചാർത്തിയത്. ചിലപ്പോ മർമ്മത്ത് അടി കിട്ടിയിട്ടുണ്ടാവും. ജീപ്പ് എടുക്ക്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ. അപ്പൂട്ടൻ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാ മതി. ബോധമില്ലാത്ത രോഗി ഇന്ന ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം. ഡോക്ടറെ, ഡോക്ടറെ, അപ്പൂട്ടൻ തലചുറ്റി വീണു. വെറും തലചുറ്റിലല്ലടാ പുല്ലേ. അപ്പം ബോധമുണ്ട്? ഇല്ല, എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കുക. എന്നാലും മനസ്സിലുള്ളത് പറയണമല്ലോ, എനിക്ക് ഒരുപാട് ഇടി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടത്താൻ പറയണം. അയ്യോ അയ്യോ, എന്ത് പറ്റി? ഇങ്ങോട്ട് കിടത്ത്. എന്താ? അയ്യോ, കവലയിൽ തല്ലുണ്ടായി. അപ്പൂട്ടനൊരു തടിയും കുണ്ട ഭിത്തിയിൽ ചേർത്ത് നിർത്തി 10-20 ഇടിയിടിച്ചു. അപ്പൂട്ടനെ തലച്ചോറിനകത്ത് എസ്റ്റാബ്ലിക്കേഷൻ പോയി കിടക്കാം. നെഞ്ചിലും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തകരാറ് സംഭവിക്കും ഡോക്ടർ. ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിരിച്ച് കലക്കി കളഞ്ഞില്ലേ, ഞങ്ങളുടെ അപ്പൂട്ടൻ തട്ടിപ്പോവോ ഡോക്ടർ? ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയോ. എല്ലാവരും ഒന്ന് പുറത്തു പോണം, പ്ലീസ് പോണം. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പുറത്തു പോവാ. എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയില് മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ, ഞാൻ അമ്പിളിയ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ അവൻ ആകാശത്ത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരി വട്ടം പരത്തുന്നു. എന്താ അപ്പൂട്ടാ, ഇത് അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 282,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്, 282,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസ് ആ, ഒരു മാസെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ, വെറും 10 മിനിറ്റ് കിടന്നാ മതി. നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം. നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചെറ്റേ. കോഴിക്കാടാ, ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ. ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത് തെണ്ടി? എടാ എമ്പോക്കി, ഞാൻ കോണവും കൊടുത്ത് നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല. ആ എന്നോടാണോ നീ? ഇനിയും നിന്നാ വേഷത്തിൽ എന്നടത്തിക്ക. അപ്പൊ എന്റെ അരയിൽ പുളിയിലക്കര മുണ്ടായിരിക്കൂടാ പുല്ലേ. എടാ നിന്നെ ഞാൻ, അപ്പൂട്ട ശരീരം നോക്കണം, എന്തുണ്ടെങ്കിലും നമ്പ്യാരെ അറിയിക്കണം. ഞാനുണ്ട് കൂടെ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. എന്നാ പോട്ടെ മോനെ. ഓ ശരി ശരി ശരി. ആ രാമൻകുട്ടിയെ, ആ കളക്ഷൻ ഒക്കെ എങ്ങനുണ്ട്? സാമാന്യം, തെറ്റില്ലാതെ പോകുന്നു. വൈകുന്നേരം അപ്പൂട്ടന് കണക്ക് കൊടുക്കേണ്ടത് അമ്മിൽ. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്താ? ഇങ്ങോട്ട് തരുന്നുണ്ടോ? ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാ, കൊട. പോകാവോടു, പോവാം. അപ്പൂട്ടനെപ്പോ നോക്കിയാലും ആശുപത്രിയിലാണല്ലോ. അതത്ര ശരിയല്ല, എനിക്കിഷ്ടവല്ല. എന്തായിരുന്നു അച്യുതൻ നമ്പ്യാരുമായി ഒരു വർത്തമാനം? ഒരു കുശലാന്വേഷണം. ഞാനും നമ്പ്യാരും വലിയ സുഹൃത്തുക്കളാ. ആ ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു. ഇപ്പൊ വേദനയുണ്ടോ? ഏയ്, അയ്യോ ഭയങ്കര വേദനയാ. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരുമല്ലേ? അത് നിശ്ചയിക്കേണ്ടത് രോഗിയില്ലല്ലോ. ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല. എന്തിനെങ്ങനെ വഴക്കം തല്ലൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ആരോടും വഴക്കം തല്ലൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങോട്ട് വന്ന് എന്താ ചെയ്യാ? അതൊക്കെ നിർത്തണം. അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇനി അതങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നീട്ടരുതെന്നാ ഞാനും പറയുന്നേ. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ. എത്ര സ്വത്തുണ്ടായാലും കുടിയും തല്ലും ഒക്കെ ഉണ്ടെന്ന് കേട്ടാ ഏത് പെൺകുട്ടി ഒന്ന് അറയ്ക്കും. അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാ അപ്പൂട്ടൻ അനുസരിക്കൂ? എന്നാ എനിക്ക് വാക്ക് തരണം. ഇനി കുടിക്കാനും തല്ലുകൂടാനും പോവരുത്. ഇല്ല സത്യം. സത്യം